പണത്തിൻ്റെ ഒരു പങ്ക് ചേലക്കരയിലും എത്തിച്ചിട്ടുണ്ട് ആവാനാണ് ഇടയുള്ളത് എന്ന് സംശയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തി വ്യക്തത വരുത്തി വസ്തുതാപരമായ കാര്യങ്ങൾ തെളിയിക്കപ്പെടണം എന്നതാണ് ഒരാവശ്യം. മറ്റൊന്ന്, ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ വ്യാപകമായ വ്യാജ വോട്ട് കോൺഗ്രസും ബി ജെ പിയും ചേർത്തിയിരിക്കുകയാണ്. വ്യാപകമാണത്, ആയിരക്കണക്കിന് വോട്ടാണ് കോൺഗ്രസും ബി ജെ പിയും ചേർത്തിയിട്ടുള്ളത്. അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ തെളിവുകൾ തന്നെ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നൂറുകണക്കിന് വോട്ടർമാരെ ചേർത്തിയതിൻ്റെ ഒരു തെളിവാണ് ബൂത്ത് നമ്പർ 177. ഇതിൽ മാത്രം തിരിച്ചറിയാൻ പറ്റാത്ത 37 വോട്ടർമാരെയാണ് ചേർത്തിയിട്ടുള്ളത്. 177. ഈ 37 വോട്ടർമാർ ആ ബൂത്തിലുള്ളവരെയല്ല, അപ്പോൾ മറ്റേതോ പ്രദേശത്ത് നിന്ന് മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ചേർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മലമ്പുഴ മണ്ഡലത്തിൽ 176, സീരിയൽ നമ്പർ 1516, ഒരു ജയരാമൻ. ഇവിടെ കണ്ണാടിയിൽ സീരിയൽ നമ്പർ 86 വോട്ടറുണ്ട്. അദ്ദേഹത്തിന് മലമ്പുഴ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ ഞങ്ങൾ കൈകെട്ടിയിരിക്കുന്നത്. മലമ്പുഴ മണ്ഡലത്തിലെ 86 സീരിയൽ നമ്പർ 86 176 ബൂത്ത് വോട്ടുണ്ട്. ഇവിടെയും കണ്ണാടിയിലും അങ്ങനെ നൂറുകണക്കിന് വ്യാജ വോട്ടർമാരെ കോൺഗ്രസും ബി ജെ പിയും ചേർത്തിയിരിക്കുന്നു. ഈ വോട്ടർമാർ പൂർണ്ണമായും വ്യാജ വോട്ടർമാരാണ്. ഇത് വളരെ മുമ്പ് തന്നെ കോൺഗ്രസും ബി ജെ പിയും മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും ചേർത്തിയതായിട്ടാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ട്. ഇത് മുഴുവൻ ഈ വോട്ടർമാർ മറ്റ് പഞ്ചായത്തുകളിലും മറ്റ് മണ്ഡലങ്ങളിലും വോട്ടർമാരായിട്ടുള്ളവരെ വ്യാജമായി ഇവിടെ ചേർത്തിയ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പാടില്ല, അത് അനുവദിക്കാൻ പാടില്ല, നിയമപരമായി പരിശോധിക്കപ്പെടണം. നിർബന്ധമായും ആ വോട്ടർമാരെ വോട്ട് ചെയ്യാതിരിക്കാനുള്ള നിയമ നടപടി ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കണം. അങ്ങനെ ആയിരക്കണക്കിന് വോട്ടർമാർ വ്യാജ വോട്ടർമാരെ ചേർത്തി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് കോൺഗ്രസും ബി ജെ പിയും ശ്രമിക്കുന്നത്. വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച നല്ല പരിചയസമ്പന്നനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിൻ്റെ എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അതിശയോക്തിപരമല്ല, നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. സ്വാഭാവികമായും ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനിടയുണ്ട് എന്ന് ആശങ്കപ്പെട്ടത് വ്യക്തമാകുന്ന രീതിയിലാണ് വോട്ടർ പട്ടികയിലെ വ്യാജ വോട്ടർമാരെ ചേർത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് മരിച്ചുപോയ ആളുകളെ അവരുടെ പേരിൽ പോലും ഇത്തവണ ഐ ഡി കാർഡ് ഉണ്ടാക്കി വോട്ട് ചെയ്താൽ അത്ഭുതപ്പെടാനില്ല, ആ രൂപത്തിലുള്ള വ്യാജ വോട്ടർമാരെ ഉണ്ടാക്കിയെടുത്ത് പാലക്കാട് മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് ഇപ്പോൾ
യു ഡി എഫും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, യു ഡി എഫ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മണ്ഡലത്തിലാകെ ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ബി ജെ പി ജയിക്കാതിരിക്കാൻ യു ഡി എഫിനെ വിജയിപ്പിക്കണമെന്നാണ് അവരുടെ പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി ഇപ്പോൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്നലെ വി ഡി സതീശനും ഷാഫിയും മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു, യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരമെന്ന്. മിനിഞ്ഞാന്നിവിടെ കെ മുരളീധരൻ വന്ന് പറഞ്ഞു, യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരമെന്ന്. എന്നാൽ വി ഡി സതീശനും ഷാഫിയും പറയുകയാണ്, ഇവിടെ ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് മത്സരമെന്ന്. അതിനായിട്ടാണ് ഇവർ പറയുന്നത്, ബി ജെ പി ജയിക്കാതിരിക്കാൻ ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്നാണ്. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് മറ്റേ ഷാഫി? എന്തിനാണ് വി ഡി സതീശൻ ഇങ്ങനെ പേടിക്കുന്നത്? അതിനും കാരണമുണ്ട്. ഇങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നുവെങ്കിൽ ഷാഫി ഇവിടെ നിന്ന് രാജിവെച്ചു പോകണമായിരുന്നോ? അതായത് ബി ജെ പി ജയിക്കാതിരിക്കാൻ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഷാഫിക്ക്, ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ വടകരയിലേക്ക് പോയത് ബി ജെ പിയുടെ സീറ്റ്, ബി ജെ പി രണ്ടാമത് വന്ന ഈ പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് ഷാഫി നടത്തിയിട്ടുള്ളത്. ഏലക്കരയിൽ പണം പിടികൂടിയതിന് പിന്നിൽ കോൺഗ്രസ് എന്നാണ് സി പി എം ആരോപിക്കുന്നത്. പണം പിടികൂടിയ ആൾക്ക് ബന്ധമുള്ളത് കോൺഗ്രസിന്റെ കൗൺസിലറുമായാണ്. പാലക്കാട് പിടികൂടിയ പണത്തിന്റെ ബാക്കി ചേലക്കരയിൽ എത്തിച്ചു എന്നുള്ള ആരോപണം ഉയർത്തുകയാണ് ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി. പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്.